കടവിൽ നിന്ന് അരക്കു വെള്ളം അന്ന് നമ്മൾ ഒന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം. എന്തൊരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള പാട്ടല്ലേ ശ്രുതി മോളെ? ജീനു അടിപൊളി പാട്ടായിരുന്നു. നമ്മൾ ഒരുപാട് ഓർമ്മകളിലേക്ക് എത്തിച്ചതിന് ജീനു ഒരുപാട് താങ്ക് യു. ഞാനും അതെ, ആ പാട്ടൊക്കെ ഇങ്ങനെ പാടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലാണ്. ഇവിടെ നിന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ പ്രീമിയർ ജനുവിൻ ലത ലെറ്റ്സ് ഡാൻസ് സീസൺ 3യുടെ ആ ഫസ്റ്റ് ഡേ ഷൂട്ട്, ഫസ്റ്റ് ഷോട്ട്, നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ആ 20 കണ്ടസ്റ്റൻസ്, സോഫാർ നമ്മൾ കവർ ചെയ്ത നമ്മുടെ ലെവൽസ്, ആ ലെവൽസിൽ നമ്മുടെ കണ്ടസ്റ്റൻസ് പെർഫോം ചെയ്ത റൗണ്ടുകൾ എല്ലാം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വരുമ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാനുള്ള സമയമായി തുടങ്ങുന്നു പ്രേക്ഷകർ പറയുന്നു. സോ വിത്ത് യുവർ പെർമിഷൻ ഈ പാട്ട് എൻ്റെ പ്രിയ പ്രേക്ഷകർക്കും ഒപ്പം നമ്മളോടൊപ്പം ഇപ്പോൾ ഇല്ലാത്ത ആ 10 കണ്ടസ്റ്റൻസ്, എലിമിനേറ്റ് ആയി പോയ 10 കണ്ടസ്റ്റൻസിന് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് വളരെ സ്പെഷ്യലായിട്ട് എല്ലാവരെയും ഞാൻ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. This is your favorite show. This is Premier Janin Leda. Let's Dance Season 3. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു Premier Footwear, the king of footwears. Let's Dance. സമയം ഒട്ടും കളയാനില്ല. ഇന്നത്തെ എപ്പിസോഡിൽ ഇനിയും കാഴ്ചകളേറെ, കടമ്പകളേറെ. നമുക്ക് പെർഫോമൻസ് കാണണം, അതിൻ്റെ ജഡ്ജ്മെൻറ്റ്സ് കാണണം, ഇനീഷ്യലി ബെസ്റ്റ് ഫുഡ് സ്റ്റെപ്സ് ആരുടെയാണെന്ന് കണ്ടുപിടിക്കണം. ലോട്ട്സ് ഓഫ് തിങ്സ് ടു ഗോ. അതുകൊണ്ട് തന്നെ വിതൗട്ട് എനി ഫർദർ അഡ്യൂ നമുക്ക് സ്വാഗതം ചെയ്യാം ഇന്നത്തെ എപ്പിസോഡിൽ പെർഫോം ചെയ്യാൻ റെഡിയായി പുറത്തു നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കണ്ടസ്റ്റൻസിനെ. വരൂ, ഓൾ 3 ടീം സ്വാഗതം. പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം കോമ്പറ്റീഷൻ ഇസ് ഗെറ്റിംഗ് ടൈറ്റർ ആൻഡ് ടൈറ്റർ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റൗണ്ട് ക്വാർട്ടർ ഫൈനൽസ് ആണ്, ഫിനാലെ, ആ ലാസ്റ്റ് അൾട്ടിമേറ്റ് വിന്നറിനെ കണ്ടുപിടിക്കാൻ. ഇനി നമ്മളുടെ മുന്നിൽ അവശേഷിക്കുന്നത് സെമി ഫൈനൽസ് എന്ന ഒരു വലിയ കടമ്പ മാത്രം. സോ ദിസ് ഈസ് ക്വാർട്ടർ ഫൈനൽസ് ആൻഡ് ക്വാർട്ടർ ഫൈനൽസിലും നമ്മുടെ കണ്ടസ്റ്റൻസ് പെർഫോം ചെയ്യുന്നത് 4 ഡിഫറെൻറ്റ് റൗണ്ട്സിലാണ്. നമ്മളോടൊപ്പമുള്ള കണ്ടസ്റ്റൻസിൻ്റെ നമ്പർ 11 ആയിരുന്നു, പക്ഷേ മിഥുൻ നിഖിൽ അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റാത്തത് കാരണം 11-1. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് 10 കണ്ടസ്റ്റൻസ് ആണ്. ഈ 10 പേര് 4 റൗണ്ട്സ് ക്ലിയർ ചെയ്തേ മതിയാവൂ. ആ 4 റൗണ്ട് ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാനൊരു പ്രാവശ്യം കൂടി പറയാം. ഫസ്റ്റ് റൗണ്ട് ജൂനിയർ സീനിയർ റൗണ്ട്, സെക്കൻഡ് റൗണ്ട് എക്സ്പ്രഷൻ റൗണ്ട്, തേർഡ് റൗണ്ട് ഡപ്പാങ്കുത്ത് റൗണ്ട് ആൻഡ് ഫോർത്ത് റൗണ്ട് മൂൺ ലൈറ്റ് ഹിറ്റ്സ് റൗണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ ആരൊക്കെ പെർഫോം ചെയ്യുന്നു കണ്ടു, ഏതൊക്കെ റൗണ്ടുകളിലാണ് പെർഫോം ചെയ്യുന്നത് ഇപ്പോൾ അറിയാം. സോ ആദ്യത്തെ പെർഫോമറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വരൂ, ഷിബു നിതീഷ്. ഈ കണ്ണട എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി കണ്ണിന് പ്രശ്നമുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം ആരുണ്ട് കാലിന് പ്രശ്നമായിരുന്നു, ഇപ്രാവശ്യം നിങ്ങൾക്ക് കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ചെറുങ്ങനുണ്ട്. എന്നാ കണ്ണട വെച്ചു. ഊരണ്ട. ഷിബു നിതീഷ് എന്ത് പറയുന്നു? സുഖമായിട്ട് പോകുന്നു. ക്വാർട്ടർ ഫൈനൽസ് അതിനെ കുറിച്ച് എന്ത് പറയുന്നു? ഒരുപാട് സന്തോഷമുണ്ട് ഇവിടം വരെ എത്തിയതിൽ. എനിക്കും ഫൈനൽ വരെ എത്തണമെന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, ഇന്നത്തെ ഏതാണ് നിങ്ങളുടെ റൗണ്ട്? മൂൺലൈറ്റ്. നല്ല റൗണ്ടാണ്, നല്ല ഒരുപാട് പാട്ടുകളും കേൾക്കാം, ഒപ്പം നല്ല ഡാൻസും കാണാം. ഏത് പാട്ടാ ചൂസ് ചെയ്തിരിക്കുന്നത്? ഒരു ഓൾഡ് സോങ്, ദേവി ഒരു ഓൾഡ് സോങ്, ദേവി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓൾഡ് സോങ്. ഓക്കെ, അപ്പോൾ ദേവി കടാക്ഷിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ് രണ്ടുപേർക്കും. നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു. கவிதம் பாடும் கரளின் கூட்டிலே கிளியுணர்ந்து கரளின் கூட்டிலே கிளியுணர்ந்து ஸ்வரமாய் தாளமாய் கானமாய் ஒரு மெல்லே மெல்லே நீ ஒரு மெல்லே மெல்லே நீ ஒரு மெல்லே மெல்லே நீ വെണ്ണിലാവിൻ തോഴിമാരല്ലോ വന്നു ദശ പുഷ്പങ്ങൾ തന്നു വെണ്ണിലാവിൻ തോഴിമാരല്ലോ വന്നു ദശ പുഷ്പങ്ങൾ തന്നു പൂവാം കുറുന്നില ചൂടുന്നിതാ സുമംഗലി രാത്രി ശിവു നിതീഷ് വളരെ സ്ട്രോങ് കണ്ടസ്റ്റൻസ് നിങ്ങളുടെ മൂൺ ലൈറ്റ് ഹിറ്റ്സ് റൗണ്ട് അവസാനിച്ചു. നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു ഗൈഡ് കൊടുക്കും എല്ലാവരും ചേർന്ന്. ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടതുണ്ട്, മാർക്സ് ലഭിക്കേണ്ടതുണ്ട്. സോ ഐ വിൽ ഹാൻഡ് ഇറ്റ് ഓവർ ടു റോമിയോ ജൂലിയറ്റ്. പറയൂ ഷിബു ആൻഡ് നിതീഷ്. ചേച്ചി നല്ല പെർഫോമൻസ്, നന്നായി ഡാൻസ് ചെയ്തു. എഴുതി വെച്ചിരിക്കുന്ന ഒരേ ഒരു കാര്യം, നിങ്ങളുടെ പെർഫോമൻസ് ആസ്വദിച്ച്, അതായത് സെൽഫായിട്ടൊരു എൻജോയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്തിട്ടില്ല. അതാണ് എനിക്ക് തോന്നിയ ഏറ്റവും നെഗറ്റീവായിട്ടുള്ളൊരു പോയിൻറ്റ്. പിന്നെ ഫേസിൽ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ ഒരു പഴയ പാട്ടെടുത്ത് കഴിയുമ്പം ആ ഒരു നിങ്ങൾ സ്വയം ആസ്വദിച്ച് ചെയ്താൽ മാത്രമേ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബോറടിക്കും. പക്ഷേ ഇന്നത്തെ പെർഫോമൻസിൽ എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു ഏറ്റവും വലിയൊരു സംഭവം ഞാൻ പറഞ്ഞൊരു പോയിൻ്റാണ് നിങ്ങൾ എൻജോയ് ചെയ്തിട്ടേ ഇല്ല. പിന്നെ എനിക്ക് തോന്നുന്നു സോങ് ഒന്നും കൂടി മിക്സ് ചെയ്തിരുന്നെങ്കിൽ, ഈ ഒരു ഇതിൽ വരുന്ന ഒരു സോങ് കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പേഴ്സണലി. ഇതാണ് ഞങ്ങളുടെ കമൻസ്. താങ്ക് യു ജൂലിയറ്റ്. റോമിയോ ഒന്നും പറഞ്ഞില്ല. ഹി ടോട്ടലി ഗോസ് വിത്ത് ദിസ് ജൂലിയറ്റ്. സോ നൗ ഐൽ ഗോ ടു ശ്രീധർ മാസ്റ്റർ, ചീഫ് ജൂറി. മാസ്റ്റർക്ക് എന്ത് തോന്നി ഷിബുവിൻ്റെ നിതീഷിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട്? ഷിബു നിതീഷ് 70s 80s പറയുമ്പോൾ ആ ജീവനെ കൊണ്ട് ചെയ്യുന്നുണ്ട് ആ സാങ്. ആർക്കും കിട്ടില്ല. ഹെയർ സ്റ്റൈലിൽ ഒന്നുപോലെ മുഖം, ആ കാസ്റ്റ്യൂംസ് ആർക്കും കിട്ടില്ല. ആർ കണ്ടസ്റ്റൻസ് കിട്ടുവാ ഇല്ലല്ല, എല്ലാം കിട്ടി. ആ ലൈഫ് ഇല്ലടാ സോങ്ങിൽ. ഫസ്റ്റ് ഒരു ഇത് പെരിയ ക്ലാപ്സ് എന്താണ് കൈയടി കൊടുക്കാണ്. ആ സ്റ്റെപ്സ് എല്ലാം ഓൾഡ് സ്റ്റെപ്സിൽ എടുത്ത് അതൊക്കെ ഒരു വലിയ ക്ലാപ്സ് കൊടുക്കണം. ആ സ്റ്റൈല് അത് നല്ല ചെയ്തിട്ടുണ്ട്. പക്ഷെ ലൈഫ് വേണോണ്ടാ, മിസ്സായില്ല. ഫസ്റ്റ് മൂമെന്റ് എന്താ ചെയ്യ് கரெக்டாக இது கரெக்டு. அப்படி வந்து இப்போது ஏதோ ப்ராப்பர்ட்டி எடுத்துல காரு, ஆ கார்லேருந்து எப்படி டோர் உண்டாகும்ல, சும்மா ஒரு டோர் செய்துட்டு ஏதாவது ஓப்பன் சும்மா ஒரு ஆக்ஷனாட்டு செய்துட்டு வந்தேக்கா, அது மிஸ் செய்து. ஒரு ப்ராப்பர்ட்டி இவட உண்டெங்கில் அது கரெக்டாகிட்டு யூஸ் செய்யணும். அதுக்கு டோர் உண்டாகும். காருன்னு நம்ம பரையும்போது சும்மா ஆக்ஷன், அவள் டோர் இல்லை எனக்கு அறியாம், പക്ഷേ അവിടെ ആക്ഷൻ മിസ് ചെയ്തു. ഇപ്പോൾ ചെയ്തില്ല. ഇന്നൊരു പ്രാവശ്യം ആ മ്യൂസിക് ഇട്, ഈ പാട്ട് മാത്രം ചെയ്യും. Come on, claps, cuties, claps. Smile. Nalla enjoy chey. Devi, Devi. Hey. Kanana poovani kavida paadu. Come on. Oh. Cut. Ettrada vandu? Ipo 90% vandu. വണ്ണാ ഇല്ല. ഇതാണടാ വേണുണ്ടാ. ഫുൾ സോങ് ഇങ്ങനെ ഉണ്ട്. എല്ലാവരും അങ്ങനെ രസിച്ച് ആ അങ്ങനെ എല്ലാവരും ക്ലാപ്പ് ചെയ്യുമല്ലേ. അതാണ് മിസ് ചെയ്തത്. ഇപ്പോൾ ക്വാർട്ടർ ഫൈനലിൽ വന്നിട്ട് ഇങ്ങനെ മിസ് ചെയ്യല്ലേ. ഓക്കെ, കുഴപ്പമില്ല. എൻ്റെ മാർക്ക് 7. Thank you, Master. Lela Vajlu? Eda performance le expression ippa cheydilla second time cheydilla. Adu better right undirnu. Endena confident illa illada ningalku. Eppolum parayanundra nanu ethriyo parayanundu. Ungala adikada korada vera onnu cheyan pattilla. Pinne repetition steps othri repetition steps ah. Repetition step na edhu song la ayyo ee song na idhu pole steps cheyano. Illengil vera ningal steps cheyano. ने निंगले तन्ने कॉन्फिडेंट आई टिल्लिया जस्ट और 8 4 8 4 8 4 आ नंबर ले तन्ने पोई ने पाडनुम आ पाडुमो आ एक्सप्रेशन अनुसरिच चेयनुम ओत्री कार्यम मिस आउंड एनीवे इट वाज एन एवरेज परफॉर्मेंस माय मार्क्स ऑल 7 आउट ऑफ 10 लेला मशुंडे मार्क्सम നിങ്ങൾക്ക് 7 ആണ് ഇനി റോമിയോ ജൂലിയറ്റ് എന്ന് പറയുന്നു മാർക്സ് എത്ര 7 on 10 താങ്ക്യൂ സർ മൂന്ന് പേരും അവരുടെ കമൻസും മാർക്സും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ ടോട്ടൽ സ്കോർ ഞാൻ പറയാം which is 21 on 30 which is just an okay score എന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷേ ക്വാർട്ടർ ഫൈനൽസ് ആയതുകൊണ്ട് അത്ര നന്നായിട്ട് പെർഫോം ചെയ്താലും ഒരു 25 above പോകാൻ പറ്റുള്ളൂ അത്രയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ വരുന്ന റൗണ്ടുകളിൽ നിങ്ങൾക്ക് സാധിക്കട്ടെ all the best to both of you എന്തായാലും ഇത്ര കമൻസ് ഒക്കെ കേട്ട സ്ഥിതിക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുക്കേണ്ട സമയമാണ് we are going for a short break but you guys stay tuned and keep watching this super show which is Premier Genuine Leda Let's Dance season 3 ഇന്നത്തെ എപ്പിസോഡിലെ ബാക്കി കാഴ്ചകളിലേക്ക് പ്രിയ പ്രേക്ഷകരെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു യു ആർ വാച്ചിങ് യുവർ ഫേവറേറ്റ് ഷോ ദിസ് ഈസ് പ്രീമിയർ ജെനുവിൻ ലെതാ ലെറ്റ്സ് ഡാൻസ് സീസൺ 3 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു പ്രീമിയർ ഫുഡ് വെയർ ദ കിങ് ഓഫ് ഫുഡ് വെയർസ് ഓൾറൈറ്റ് ആരെ വിളിക്കാം റെൻസോഷിനി ആയിക്കോട്ടെ അല്ലേ ഓക്കെ റെൻസോഷിനി വരൂ ഒരു ഹീറോ ഹീറോയിൻ ലുക്ക് ആയിട്ടുണ്ടല്ലോ അയ്യോന്നോ ഞാൻ നല്ലൊരു കാര്യമല്ലേ പറഞ്ഞത് ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ് ദിസ് ഈസ് ദി ക്വാർട്ടർ ഫൈനൽസ് ഓഫ് പ്രീമിയർ ജെനുവിൻ ലെതാ ലെറ്റ്സ് ഡാൻസ് സീസൺ 3 ഇത്രയൊക്കെ എത്തുമെന്ന് പ്രതീക്ഷയായിരുന്നോ ഫൈനൽ വരെ പോകുന്ന പ്രതീക്ഷയുണ്ട് തോറ്റു ഞാൻ തോൽവി സമ്മതിച്ചു ഫൈനൽ വരെ പോകുമെന്ന് പ്രതീക്ഷയുണ്ട് അതായത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട് അല്ലേ സോ ഈ ക്വാർട്ടർ ഫൈനൽസിൽ 4 റൗണ്ട്സിൽ നിങ്ങൾ ഇന്ന് ഏതാണ് പെർഫോം ചെയ്യുന്നത് ജൂനിയർ സീനിയർ ജൂനിയർ സീനിയർ ജൂനിയേഴ്സ് എവിടെ ഒരു പട ഉണ്ട് അല്ലേ ഓക്കെ എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം എവിടുന്ന് കിട്ടി ഈ ജൂനിയേഴ്സിനെ എവിടുന്ന് ഒപ്പിച്ചു ഞങ്ങളുടെ മാസ്റ്ററിൻ്റെ സ്റ്റുഡൻസ് ആണ് ക്വാർട്ടർ ഫൈനൽസ് ഹേ ഫൈനൽസ് വരെ പോകണമെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്തേ മതിയാവും ഓക്കെ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു आसमां से कूदे अंगड़ाई ले फिर करवट बदल कर नाजुक से मोती हंस दे फिसल कर खो न जाएंगे तारे जमीन पर और सपने में मिल जाए फरिश्ता सा कोई जैसे रंगों भरी पिचकारी जैसे तितलियां फूलों की क्यारी जैसे बिना मतलब का प्यारा रिश्ता हो कोई ये तो आशा की लहर है ये तो खुशियों की महर है खो न जाए तारे जमीन चेन मिल किसी गाँव से उगे हैं, ये तो अंबिया की खुशबू में बागों से बह चले, ये तो झोंके हैं पवन के, है ये घुंघरू जीवन के, ये तो सुर है चमन के, खो न जाए। ज़मीन पर मोहल्ले की रौनक, गलियां है जैसे खिलने की जिद पर, कलियां है जैसे खो न जाए। ज़मीन पर कभी बातें जैसे दादी नानी, कभी चलते जैसे मम्मम पानी, कभी बन जाए बोले सवालों की जड़ी, सन्नाटे में हंसी के जैसे, सुने होठों पे खुशी के जैसे, जैसे कानों में सरिता സോ ഷിനി ആൻഡ് ദീസ് ലവ്ലി കുട്ടീസ് എല്ലാവർക്കും ചേർന്ന് നല്ലൊരു കൈയ്യടി കൊടുക്കൂ. എന്താ പറയുക, ഇന്നത്തെ കുട്ടികൾ നാളത്തെ പൗരന്മാരാണ്. ചിൽഡ്രൻ ആർ ദി അസറ്റ് ഓഫ് ദി നേഷൻ. പക്ഷെ നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിലെ കുട്ടികളുടെ അവസ്ഥ ഇതും ഇതിലും ദയനീയമാണ്. നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാമല്ലേ. ഇങ്ങനെ ഇനി സംഭവിക്കാതിരിക്കട്ടെ, ഇങ്ങനെ കുട്ടികൾ ഉണ്ടാവാതിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ കുട്ടികളെ കൊണ്ട് പെർഫോം ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങോട്ട് പോകുന്നു പറയുമ്പോൾ അങ്ങോട്ട് പോകും. എനിക്കറിയാം, ഞാൻ അനുഭവസ്ഥയാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന പേരൻസിനോട് ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ തോന്നി നിങ്ങളുടെ കുട്ടികൾ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്തോ തോന്നുമ്പോൾ? ഓക്കെ, ഹായ് ചേച്ചി. ഇതിൽ ഏത് കുട്ടിയുടെ അമ്മയാണ്? കൈലാസ്. ആ, ഏറ്റവും പീക്രിയുടെ അമ്മയാണ്. കറക്റ്റ് ആയിട്ടാണ് മൈക്ക് അവിടെ കൊണ്ട് കൊടുത്തത്. എങ്ങനെയുണ്ടായിരുന്നു? കൈലാസിനെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റിയോ? പറ്റിയെന്ന് തോന്നുന്നു. ഇവരുടെ പെർഫോമൻസ് ഇവരെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചപ്പോ ഇതുപോലെ തന്നെ ആയിരുന്നോ? ഇല്ല ഇല്ല, ഭയങ്കര ഓട്ടമായിരുന്നു. ഓടട്ടെ, അതല്ലേ പ്രായം. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു റൗണ്ടിനെ പറ്റി എന്ത് പറയുന്നു? ബിക്കോസ് ഇതുപോലൊരു ചാനൽ ഒരു ഓപ്പർച്യൂണിറ്റി കുട്ടികൾക്ക്, കൈലാസിന്റെ മോനെ പോലുള്ള പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിരിക്കുകയാണ് അമൃത. സോ അതിനെ കുറിച്ച് എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. മക്കളെ ടി വി കാണുമ്പോൾ കൂടുതൽ സന്തോഷം അല്ലേ? ഡാൻസിനോടൊക്കെ താല്പര്യം ഉണ്ടല്ലോ അല്ലേ? കൈലാസിന് അമ്മ മാത്രമേ സംസാരിക്കുള്ളൂ, ബാക്കി ഇത്ര പേര് ഇരുന്നിട്ട് എന്താ ആരും മിണ്ടാത്തെ? വരൂ വരൂ. ഓക്കെ, ഇതിലേതാണ് കുട്ടി? ഷേഹ. ആ, അമ്മയുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് കുട്ടി. സോ ഷേഹ കുട്ടി, എങ്ങനെയുണ്ടായിരുന്നു ഷേഹക്കുട്ടിയുടെ ഡാൻസ് കണ്ടിട്ട്? ഇന്നലെ ഒറ്റ ദിവസം കൊണ്ടാ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ഓ, ഒറ്റ ദിവസം കൊണ്ടാണോ? ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഇവരെപ്പോലുള്ള പേരൻസ് നമ്മുടെ കുട്ടികളെ ഇന്ന ഷോർട്ട് നോട്ടീസ് ആണെങ്കിൽ കൂടെ അത്രയും പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. സോ എല്ലാ പാരൻസിനും താങ്ക് യു കേട്ടോ, എല്ലാ കുട്ടികൾക്കും താങ്ക് യു. ഇനി നമുക്ക് കമൻസിലേക്ക് കിടക്കാം. താങ്ക് യു താങ്ക് യു. ലൈല മജ്നു ആൻഡ് ലൈല, എങ്ങനെ ഉണ്ടായിരുന്നു? സ്പെഷ്യലി കുട്ടികളേറെ ഇഷ്ടമുള്ള കുട്ടിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കുഞ്ഞുങ്ങളെ. ആർക്കാണ് ഇഷ്ടമല്ലാത്തവർ? ഇന്നസെൻസ് തന്നെയാണ്. ഇതാ നിൽക്കണോ ഒരുത്തൻ. നമുക്ക് നമ്മുടെ പെർഫോമൻസിലേക്ക് വരാം. റിൻസോഷിനി, ബ്യൂട്ടിഫുൾ വൺ, നന്നായി തന്നെ പ്രസന്റ് ചെയ്തു. ഇങ്ങനൊരു റൗണ്ട് നമ്മൾ കൊണ്ടുവന്നപ്പോൾ ഈ ഒരു കളർഫുൾനെസ് അല്ലെങ്കിൽ ഇത്രയും ഇന്നസെൻ്റ് ആയിട്ടുള്ള പക്ഷേ ടാലൻ്റ് ആയിട്ടുള്ള കിഡ്സിനെ നമുക്ക് പ്രസന്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ റൗണ്ടിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത്. അത് നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യാൻ സാധിച്ചു. ആൻഡ് വളരെ നല്ലൊരു തോട്ടായിരുന്നു, വളരെ നല്ലൊരു ഐഡിയ ആയിരുന്നു. ഈ ഐഡിയ ഫുൾ കൺവേ ആവുന്നത് റിൻസോ ആൻഡ് ഷിനി നിങ്ങൾ രണ്ടുപേരിലൂടെയാണ്. അപ്പം നിങ്ങളുടെ ആക്ട് എടുത്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു പവർഫുൾനെസ് വേണം, നിങ്ങൾ കൂടെ വേണം കാര്യങ്ങൾ കൺവേ ആവാൻ. നിങ്ങൾ വരുന്നു, നിങ്ങൾ ഈ കുട്ടികളുടെ അവസ്ഥ കാണുന്നു, നിങ്ങൾക്ക് അതിലൊരു വിഷമം, ഒരു പക്ഷേ നിങ്ങളൊരു സോഷ്യൽ വർക്കേഴ്സ് ആവാം, എനിത്തിങ്, അങ്ങനെയാണ് നിങ്ങൾക്ക് കൺവേ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വരുന്നു, ഇവരൊരു അവസ്ഥ കാണുന്നു, ഇവരെ ഏതോ തിരിച്ച് പഠിപ്പിലേക്ക് അല്ലെങ്കിൽ അവർക്ക് പുത്തൻ ഡ്രസ്സുകളിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു ഉറച്ച വിശ്വാസം വരുന്നു. അതിനുശേഷം വീണ്ടും അതേ അവസ്ഥയിൽ തന്നെ കുരുന്നുകളെ കാണുന്നു, ഇത് അവസാനിക്കുന്നില്ല എന്ന് മനസ്സിലാവുന്നു, ആ നിരാശ. കുറേ ചേഞ്ച് ഓവേഴ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് സംഭവങ്ങൾ വന്നുപോയി. അത് നിങ്ങളിൽ, നിങ്ങളുടെ മുഖത്ത് എത്രത്തോളം പ്രതിഫലിച്ചു എന്നുള്ളതാണ് സംശയമുള്ളൊരു കാര്യം. നിങ്ങളുടെ പാർട്ടിലേക്ക് വരുമ്പോൾ നിങ്ങളാണ് ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇത് നമ്മൾ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, ലിപ്പ് അല്ലെങ്കിൽ എക്സ്പ്രഷൻ എന്നൊക്കെ ഉള്ളത്. അത് ക്ലിയർ ചെയ്യണമായിരുന്നു, അത് മാത്രമാണ് മിസ്റ്റേക്ക് ആയിട്ടുള്ളത്. കൊച്ചുങ്ങൾ നോക്ക്, കൊച്ചുങ്ങളുടെ പാരൻസ് നോക്ക്, എത്ര സപ്പോർട്ട് ചെയ്തു. ആ ടൈമുക്ക് വണ്ണും പറയുന്നു, ടൈമുക്ക് എല്ലാം അവരുടെ പൊസിഷൻസ് കൊച്ചുങ്ങൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. നിങ്ങളുടെ പൊസിഷൻസ് എന്താ ചെയ്തു? എക്സ്പ്രഷൻസ് ഇത് ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടില്ല അല്ലേ? കോൺസെപ്റ്റിന് എടുക്കുമ്പോൾ എക്സ്പ്രഷൻസ് ഫ്രണ്ടിൽ ആ സ്റ്റേജ് ആർട്ട് പറയുമ്പോൾ ഇങ്ങോട്ട് ചെയ്യണം, എക്സ്പ്രഷൻ ഇങ്ങോട്ട് തിരിഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കണം, എല്ലാം പുറകോട്ട് മാക്സിമം. ക്യാമറയിലാകട്ടെ സ്റ്റേജിലാകട്ടെ എല്ലാം അവിടെ നോക്കി, എക്സ്പ്രഷൻ എല്ലാം അവിടെ പോയി. നിങ്ങൾ രണ്ടുപേർ എന്താ ചെയ്തത്? കൊച്ചുങ്ങൾ അത്ര അഴകായിട്ട് ചെയ്തു. ജൂനിയർ സീനിയർ റൗണ്ടില് മെയിൻ കോൺസെപ്റ്റ് ഇസ് നിങ്ങൾ കൊച്ചു പിള്ളേർക്ക് ഒരു സപ്പോർട്ട് ചെയ്ത് മേലോട്ട് കൊണ്ടുവരണം. പക്ഷേ ഇവിടെ കൊച്ചു പിള്ളേർ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത്, അങ്ങനെ ഉണ്ടായിരുന്നു ഈ പെർഫോമൻസ്. കിഡ്സ് അമേസിങ്, എല്ലാവരും ക്ലാപ്സ് കൊടുക്കുക. കിഡ്സ് ഗുഡ്, എല്ലാം കോസ്റ്റ്യൂംസ് ആകട്ടെ ആ എക്സ്പ്രഷൻസ് ഏതോ ചെയ്തു. കോൺസെപ്റ്റെന്ന് പറയുമ്പോൾ ഇപ്പോൾ കോസ്റ്റ്യൂംസ് എല്ലാം കിട്ടിയില്ല, ചേഞ്ചിന് ഏതോ കളറൊക്കെ കഷ്ടപ്പെട്ട് കൊച്ചുങ്ങളെ ഹെൽപ്പ് ചെയ്തു. പിന്നെ വരുമ്പോൾ ആ കോറിയോഗ്രാഫ് കൂടെ ആ ഫസ്റ്റ് ആ ഡ്രസ്സ് കിട്ടി, ആ ഡ്രസ്സിനെ കൊണ്ട് കോറിയോ ചെയ്യണം, ആ സ്കട്ട് മനസ്സിലായാ എല്ലാം മുതൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം. കോൺസെപ്റ്റ് ആണെങ്കിൽ കൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം. എല്ലാം മിസ് ചെയ്തത് കോറിയോഗ്രാഫറും റെൻസോ ഷെനി. കൊച്ചു എല്ലാം മൂന്നായി ഇല്ല, കൊച്ചിങ്ങിൽ പാട്ട് കറക്റ്റായിട്ട് ചെയ്തിട്ട് അവർ ജാലിയായിട്ട് നിൽക്കണം. നിങ്ങൾ വന്ന് സീരിയസ് ആയിട്ട് ഇല്ല, അതാണ് പ്രശ്നം. കൊച്ചുല യാറാ ഫോക്ക് ഡാൻസ് കറക്റ്റായിട്ട് ചെയ്യും. അഭിതേജ് ചെയ്യുവാ? അഭിജിത്ത് ചെയ്യില്ല. ഏ ഫോക്ക് ഡാൻസ് ചുമ്മാ മ്യൂസിക് ഇട്ടാ ആടുമല്ലേ? ആടുമല്ലേ? ആ ഫോക്ക് ഡാൻസ് ചെയ്യടാ, വാടാ മുന്നോട്ട് വാടാ, ആടി കാണിക്കടാ, എൻ്റെ ടാലൻ്റ് പ്രൂഫ് ചെയ്യടാ. ആ പാറാ, ആ നമസ്കാരം മതി, സൗണ്ട് ഇട്. വേറെ ആർക്ക് അറിയാണോ എല്ലാവരും ഇപ്പോൾ മുന്നോട്ട് മുന്നോട്ട് വന്ന് ആടണം കേട്ടാ. ആ ഓക്കെ പോറാ. இந்த பொண்ணு எந்த குத்து குத்துன பேர் எந்த ஆவணி ஆ ரெடி எல்லாம் அடிச்சு போடு மியூзик போடா. பீட்டர் அக்காக்கு நம்மள பத்தி தெரியல, அபி देखो போடு பிஸ்தானு ஏய் 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 കുട്ടീസ് അവിടെ 10 out of 10 കുട്ടീസ് മാത്രമാണ് 10 out of 10 കൊടുത്തു. അങ്ങനെ ഉണ്ടായിരുന്നു. ഇത് ചുമ്മാ റെൻഷോ ഷെനിക്കാണ് 7. ഓക്കെ റോമിയോ ജൂലിയറ്റ്, നിങ്ങളുടെ കമന്റ്സും പിന്നെ മാർക്സും. ആക്ച്വലി ഞങ്ങൾ വിചാരിച്ചത് ഒരു ജൂനിയർ സീനിയർ റൗണ്ടിൽ ജൂനിയേഴ്സ് വെച്ച് വളരെ നന്നായിട്ട് അടിച്ച് പൊളിക്കും ഡാൻസ്. പക്ഷെ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് എടുത്ത് അത് ഞങ്ങൾ വിചാരിച്ചു കൂടെ നോക്കിയിട്ടില്ല. So, that's why I'm going to give you a hand. And definitely, Renzo and Shini, this performance will be a minus. And Master again, our contestants are so perfect at our timing, our costumes will change. They are perfect, they are good. So, Engelda mark, 9 on 10, only for the Kochi Pillar. Neengal escape aanadhu ivangalaala. Okay? So you have to do better next time. Leela Majnu, ningalde marks. 9 out of 10. 9 out of 10. Upper and Soshini, ningalde total score 25 on 30. Kashichi rakshapettu 25 engile undengile safe la nikkan pattullu. Appo കുട്ടികളാണ് നിങ്ങളെ രക്ഷിച്ചതെന്ന് ജഡ്ജസ് പറഞ്ഞു. സാറില്ല, അവരെങ്കിലും രക്ഷിച്ചല്ലോ. സാറില്ല, നമ്മുടെ അടുത്ത റൗണ്ടുകളിൽ 25ന് പ്ലസ് ആയിരിക്കട്ടെ നിങ്ങളുടെ സ്കോർ, എന്നാലേ നമുക്ക് ക്വാർട്ടർ ഫൈനൽസ് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ റെൻസോ, ഓക്കെ ഷിനി, നന്നായിട്ടൊന്ന് ചിരിച്ചാൽ നമുക്കൊരു ബ്രേക്കിന് പോവാം. ആ, താങ്ക് യു. അപ്പോൾ മക്കളെ ഇറങ്ങി ഓടിക്കോട്ടോ, ചേച്ചി ബ്രേക്ക് പറയും കേട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ എ ഷോർട്ട് ബ്രേക്ക്. ദിസ് ഇസ് പ്രീവിയർ ചാനൽ ലെറ്റ്സ് ഡാൻസ് സീസൺ 3. റൺ, ഓടിക്കോ. പതുക്കെ വീഴല്ലേ, പ്ലീസ് പ്ലീസ്. അപ്പോൾ ഒരിക്കൽ കൂടി സ്വാഗതം, വെൽക്കം ബാക്ക് ടു പ്രീമിയർ ജാനുവിനിലേതോ ലെറ്റ്സ് ഡാൻസ് സീസൺ 3. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു പ്രീമിയർ ഫുഡ് വെയർ, ദ കിങ് ഓഫ് ഫുഡ് വെയർസ്. നെക്സ്റ്റ് സ്റ്റോപ്പ്, അടുത്ത പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഞങ്ങളുടെ ലെറ്റ്സ് ഡാൻസ് സീസൺ 3-ലെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമിനെ തന്നെയാണ് സ്വാഗതം ചെയ്തുകൊള്ളുന്നത്. ഇൻഫാക്ട് കഴിഞ്ഞ ലെവലിലും അതിന് മുമ്പത്തെ ലെവലിലും ഒക്കെ ഇവരായിരുന്നു ടോപ്പ് സ്കോറേഴ്സ്. ലെറ്റ്സ് ഗിവ് ഇറ്റ് അപ്പ് ഫോർ സജിത് ആൻഡ് അഭിഷേക്. സജിത്, അഭിഷേക്, ഇങ്ങനത്തെ ഒരു അറ്റാറാണെങ്കിലും ആ ചിരി മുഖത്തുനിന്ന് രണ്ടുപേരുടെയും മാഞ്ഞിട്ടില്ല, സ്പെഷ്യലി യോസ്. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് ടോ. കഴിഞ്ഞ ലെവലിലൊക്കെ ടോപ്പ് സ്കോറേഴ്സ് ആയിരുന്നു. ദൈവം സഹായിച്ച് ഓഫ്, അതൊരു ഭയങ്കര എളിമയായി. ദൈവത്തിൻ്റെ സഹായം തീർച്ചയായിട്ടും വേണം, പക്ഷെ നിങ്ങളുടെ ഹാർഡ് വർക്ക് കൂടെ വേണം. എപ്പോഴും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാറുള്ള കണ്ടസ്റ്റൻസ് ആണ്. സോ ഈ 4 റൗണ്ടിൽ ഇന്ന് ഏത് എക്സ്പ്രഷൻ റൗണ്ടാണ്. ആ, ഓക്കെ. ഈ എക്സ്പ്രഷൻ റൗണ്ടിൽ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ, കൊണ്ടുവന്നിട്ടുണ്ടോ? നിങ്ങൾ അഭിനയിക്കേണ്ട കാര്യമില്ല, ജീവിക്കൂ മക്കളെ, ജീവിക്കൂ. ഓൾ ദ ബെസ്റ്റ് സജിത്, അഭിഷേക്. നമുക്ക് ആസ്വദിക്കാം ഇവരുടെ എക്സ്പ്രഷൻ റൗണ്ട് പെർഫോമൻസ്. आप ही हो कुवते परवरदिगार मौला, अली मौला, अली मौला, अली मौला. ओ शाह मर्दा, शेर यज़दा, जाफिदा तुम पे मौला, अली 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 मौला. हिम्मते अदा करो वो मददगार मौला, अली मौला, अली मौला, अली मौला, ओ मौला, अली मौला, अली സജിത്തൻ അഭിഷേക് നിങ്ങളുടെ എക്സ്പ്രഷൻ റൗണ്ടായിരുന്നു. അയ്യോ നല്ലൊരു കൈഡി കൊടുക്കൂ. ഇതുവരെ ഒരു കണ്ടസ്റ്റൻസും ചെയ്യാത്തൊരു കാര്യമാണ് നീ അവിടെ പോയിട്ട് ചെയ്തത്. ഈ ബാക്കി അത് മാർക്സിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ടോ നമുക്ക് നോക്കാം. ബാക്കി കമന്റ്സിലേക്ക് കടക്കാം. ഐ സ്റ്റാർട്ട് വിത്ത് റോമിയോ ജൂലിയറ്റ്. നിങ്ങളുടെ പെർഫോമൻസ് ഫസ്റ്റ് ലെവലിലിരുന്ന് ഇത് ക്വാർട്ടർ ഫൈനൽസ് വന്നു. അത് ഒരു അസെൻഡിങ് ഓർഡറിൽ പോകുന്നുണ്ട്. യു ആർ ദി ഓൺലി കപ്പിൾ ഓൺലി പെയർ ഞാൻ ലെറ്റ്സ് ഡാൻസിൽ കണ്ടിട്ടുണ്ട്. ഇത്ര ഒരു ഇംപ്രൂവ്മെന്റ്സ് കാണിച്ചു. വെരി വെരി ഗുഡ്. എവറി ലെവലിൽ യു ഗൈസ് ഹവ് ഗോൺ അപ്പ്. ഒരു സ്റ്റെപ്പ് മേലോട്ട് പോയി. സൂപ്പർബ് പെർഫോമൻസ്, വെറൈറ്റി ഓഫ് എക്സ്പ്രഷൻസ്, നല്ല ഫീൽ ഉണ്ടായിരുന്നു. എവറിത്തിങ് വാസ് സൂപ്പർബ്. നിങ്ങളുടെ എക്സ്പ്രഷൻ, നിങ്ങളുടെ എഫേർട്ടിക്ക് ഇത് ഒരു മിഡാസ് പെർഫോമൻസ്. Thank you master. 10 on 10. Thank you so much Romeo Juliet. നിങ്ങൾ കാര്യം പറയുന്നു. അഭിഷേകിന്റെ ഫേസിൽ ഇത്രയൊക്കെ എക്സ്പ്രഷൻ, ഏത് നേരം ചിരിച്ചു നിൽക്കുന്ന ഒരാളാണ്. ഇത്രയൊക്കെ എക്സ്പ്രഷൻ അതാണ് ഇതാണ് എക്സ്പ്രഷൻ റൗണ്ടിൽ ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഞങ്ങൾക്ക് തന്നു. എന്റെ ഉമ്മയോ ഇന്നങ്ങോട്ട് സ്റ്റേജ് നക്കിക്കും. പിന്നെ അവിടെ ഇരുന്നോളൂ. ചീഫ് ജൂറി ശ്രീധ മാസ്റ്റർ എങ്ങനെ ഉണ്ടായിരുന്നു? അഭിഷേക്, ഷജിത്. യെസ് മാസ്റ്റർ. മാർക്ക് 10. Thank you master. இதில் எந்த ப்ளஸ்னா கயிறு கொண்டு செய்தில்ல, ஒத்திரி ப்ராக்டிஸ் செய்து அது டிஃப்ரெண்ட்டாயிட்டு செய்து யாரும் செய்திட்டில்ல. நான் எவடையும் நோக்கிட்டில்ல. அது அடிப்பொன் அதுக்கு பெரிய கையடி கொடுக்கும் கான்செப்டுக்கு. ஆ எக்ஸ்பிரஷன் ஆகிட்ட ஆ ஸ்மைல் இம்மீடியட்டாயிட்டு ஆ சேஞ்ச் ஓவர் அது செகண்ட் செகண்ட்ஸுக்கு சேஞ்ச் செய்தது. அது சூப்பர். பின்ன இதில் மைனஸ் என்னென்னு பரையணும்னா അതാ ഇവിടെ വാട്ടറെല്ലാം ഇവിടെ സ്റ്റേജിൽ ചെയ്തില്ലേ, അത് വന്ന് ചെയ്യുമ്പോൾ നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ആ സ്റ്റേജിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, അതൊക്കെ ഒരു പൊസിഷൻസ് ഉണ്ടാവട്ടെ. ഇവിടെ അവിടെ മേലെ മോളോട്ട് അവിടെ ചെയ്തിട്ട് ഇവിടെ നല്ല ഫ്രീ ആയിട്ട് ഉണ്ടാവും. സ്റ്റേജിൽ അത് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾ ആടണമുണ്ടല്ലേ, ആ സ്റ്റേജിൽ ഏതാത് സ്ലിപ്പായ അത് വളരെ പാടാണ്. അതാണ് കാരണമല്ല ചെയ്ത. പക്ഷേ നെക്സ്റ്റ് കണ്ടസ്റ്റൻസ് ഇവിടെ വന്ന് ചെയ്യും, പിന്നെ അവിടെ വലിയ പാടാണ്. അത് അത് ക്ലീൻ ചെയ്യണം. ഫ്ലോർ എത്ര ക്ലീൻ ചെയ്താലും ആ സ്ലിപ്പ് ഉണ്ടാവും. അത് മാത്രം നോക്കണം. സജിത്ത്, ചെറിയ ചെറിയ ഇവിടെ ഇവിടെ നോക്കി ആടുന്നുണ്ട്. ഞാൻ നോക്കുന്നുണ്ട്. കോൺസെപ്റ്റ്, എക്സ്പ്രഷൻ, സ്കോറിയോ എല്ലാം അടിപോയി തകർക്കുന്നുണ്ട്. പക്ഷേ ആ സജിത്ത് ആ മൈനസിലേ ഉണ്ട്. ചെറിയ ചെറിയ അങ്ങനെ അങ്ങനെ നോക്കുന്നുണ്ട്. ഇതെല്ലാം നെക്സ്റ്റ് റൗണ്ടിൽ ക്ലിയർ ആവണം. എന്തിനാ ഈ 10 മാർക്ക് കൊടുത്താണോ ആ എഫേർട്ട്. ആ എക്സ്പ്രഷൻ റൗണ്ട് എന്താ വേണ്ടിയ അത് കിട്ടി. அதுக்கு 10 கொடுத்து. പക്ഷേ ഓവറാൾ വരുമ്പോൾ ഇവ ഒരു സെമി ഫൈനൽ റൗണ്ട് ആകട്ടെ ഇല്ല ഫൈനൽ റൗണ്ട് ആകട്ടെ ഇത് മൈനസിന് നോക്കും. മനസ്സിലായാ? അപ്പോൾ എല്ലാവരും നല്ല 10 കിട്ടും. അപ്പോൾ എന്താ മൈനസ്? ഒരു ചെറിയ ചെറിയ മിസ്റ്റേക്കാണ് നോക്കി 1 മാർക്ക് താഴെ പോകും. ഓക്കെ, സജിത്ത് നോക്കട്ടും. അഭിഷേക് ഒരു ജെറാക്സ് സ്കാൻ മാതിരി ഉണ്ടാവണം. ആ പൊസിഷൻ കോറിയോഗ്രാഫി ചെറിയ മൂവ്മെൻറ്റ് കോറിയോഗ്രാഫി ആയിട്ട് ചെയ്യണമുണ്ടല്ലേ, അത് പെർഫെക്റ്റ് കോറിയോ ആയിട്ട് ഉണ്ടാവണം. കോർഡിനേഷൻ മനസ്സിലായ? അത് ചെറിയ ചെറിയതാ മിസ്റ്റേക്ക്, അത് കുഴപ്പമില്ല. ബട്ട് എക്സ്പ്രഷൻ റൗണ്ടിക്ക് എന്ത് വേണമോ അത് കിട്ടിയിട്ടാ 10 out of 10. അഭിഷേക്, സജിത് ചേച്ചി ബ്യൂട്ടിഫുൾ. ഈ സ്റ്റേജിൽ വരുമ്പോൾ ഇനിയും ഇംപ്രൂവ് ചെയ്യണം, ഇനിയും എനിക്ക് എന്തൊക്കെയോ പ്രൂവ് ചെയ്യാനുണ്ട് എന്നുള്ള ഒരു സ്പിരിറ്റ് ഉള്ള കണ്ടസ്റ്റൻസ് ആണ് നിങ്ങൾ. അതിൻ്റെ റിസൾട്ട്സ് ആണ് നിങ്ങൾക്ക് ഓരോ തവണയായും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ഷോ കഴിഞ്ഞ് നമുക്ക് പോകുമ്പോൾ നമുക്കൊരു അടുത്തൊരു കണ്ടസ്റ്റൻറ്റ് അല്ലെങ്കിൽ പുറത്ത് നിൽക്കുന്ന ഒരു ഡാൻസറിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ലെസൺ ആണ് നിങ്ങൾ രണ്ടുപേരും എന്ന് പറയുന്നത്. ആ ഗ്രോത്ത് നിങ്ങളുടെ ഫസ്റ്റ് ലെവലിലെ പെർഫോമൻസ് മുതൽ ഇന്നത്തെ പെർഫോമൻസ് വരെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ നിന്ന് മാസ്റ്ററുടെ ടിപ്സ് കിട്ടി ഗ്രൂമിങ് ചെയ്ത് എങ്ങനെ ഒരു രണ്ട് കണ്ടസ്റ്റൻസ് ഇമ്പ്രൂവ് ആയി എന്നുള്ളത് വളരെ വ്യക്തമായി കാണാം. കഥാപാത്രമായി അങ്ങ് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു മടിയും ഇല്ലാതെ അതിനുവേണ്ടി എന്തും പെർഫോം ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നതാണ് ഇന്ന് ഈ സ്റ്റേജിൽ കണ്ടത്. ഹാറ്റ്സ് ഓഫ്. ഗ്രേറ്റ്. ഇപ്പോൾ ഇതുപോലെ കമൻസ് കിട്ടുമ്പോൾ എത്ര ഹാപ്പി ആയിട്ടുണ്ട്. ഇതിന് ഹാർഡ് വർക്ക് നിങ്ങൾ തന്നെ. എന്താ എക്സ്പ്രഷൻ ചെയ്തിരാ, സൂപ്പർ എക്സ്പ്രഷൻ രണ്ടാൾക്കാരും. യു ആർ സോ ഹാപ്പി. ഞങ്ങളെല്ലാവരും ഓക്കെ ഇവർക്ക് ഇപ്പിടി പണ്ട. ഞങ്ങൾ സംസാരിക്കൂല്ലേ, ഓ ഇവർ ഇത്ര എക്സ്പ്രഷൻ ഇമ്പ്രൂവ് ആക്കി, ഇത് എക്സ്പ്രഷൻ ഇമ്പ്രൂവ് ആക്കി. ഞാനിത് ചെയ്യുമ്പോൾ എൻ്റെ എക്സ്പ്രഷൻ ഇവിടെ ട്രൈ ചെയ്യും. Anyway, fantastic. God bless you. Our mark is 10. Thank you, Master. വീണ്ടും സജിത് അഭിഷേക് മിഡാസ് പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നു. ഞാൻ മാത്രം കൈയടിച്ചാൽ പോരാ, എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കൈയടിക്കും. ഓക്കെ സജിത് അഭിഷേക്, അപ്പോൾ പ്രീവിയസ് ലെവൽസ് പോലെ തന്നെ മിക്കവാറും ഈ ലെവൽ പോവുകയാണെങ്കിൽ ഈ ലെവലിലും നിങ്ങൾ തന്നെയായിരിക്കും ടോപ്പ് സ്കോറേഴ്സ്. അങ്ങനെ തന്നെ ആവട്ടെ, ബിക്കോസ് നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ ഫൈൻ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടില്ല, രണ്ട് കാര്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. ദി ബെസ്റ്റ് മൊമെന്റ് ഓഫ് ദി ഡേ ആൻഡ് ദി പണിഷ്മെന്റ് ഓഫ് ദി ഡേ. അതിനുവേണ്ടി മറ്റ് രണ്ട് കണ്ടസ്റ്റൻസിനെ കൂടി ഞാൻ സ്വാഗതം ചെയ്തു. ഒരു ട്രെൻസുഷിനി, ഷിബു നിതീഷ്. പറയൂ മാസ്റ്റർ, ഇവരിൽ ആർക്കാണ് പണിഷ്മെന്റ് ഓഫ് ദി ഡേ? പണിഷ്മെന്റ് ഓഫ് ദി ഡേ ഉണ്ടോ ഇല്ലയോ? നമ്മുടെ അത് കഴിഞ്ഞിട്ടുള്ള സെഗ്മെന്റ് ബെസ്റ്റ് മൊമെന്റ് ഓഫ് ദി ഡേ എല്ലാം പറയൂ മാസ്റ്റർ. ഓവർ ടു യു. ജീനുക്കാണ് പണിഷ്മെന്റ് ഓഫ് ദി ഡേ. ഞാൻ പണിഷ്മെന്റ് കൊടുക്കാം. ഇന്ന പണിഷ്മെന്റ്. ഇപ്പൊ അവൻ ഈ സോങ് തന്നെ ചെയ്തില്ലേ, നീ പ്രാന്തായിട്ട് അഭിനയിച്ചോ, അത് ചെയ്താൽ മതി. എല്ലാം ഓരോ പോളാ, സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ തന്നെ. അയ്യോ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, അത് പറയാൻ പറ്റില്ല. റെഡി? Action. Expression ready. हिम्मतें अता करो वो मददगार मौला अली मौला अली मौला अली मौला ओ मौला अली मौला अली मौला अली आप ही हो कुव्वते परवरदिगार मौला अली मौला अली मौला अली मौला ओ शाह बरदा शेर यज़दा जाफिदा मादी 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 യെസ്. അങ്ങനെ പണിഷ്മെന്റ് ഓഫ് ദി ഡേ കഴിഞ്ഞു മാസ്റ്റർ. ഇനി മൊമെന്റ് ഓഫ് ദി ഡേ. അഭിഷേക് ഷജിത് ആ എക്സ്പ്രഷൻസിൽ ആ ചേഞ്ച് ഓർ ഇമീഡിയറ്റ് ആ സ്മൈൽ തിരിപ്പി ആ ദേഷ്യം, അങ്ങനെ അതൊക്കെയാണ് ബെസ്റ്റ് മൊമെന്റ്സ്. ഇവിടെ കൊച്ചു കൂടെ ഉണ്ട്. ആ കൊച്ചിക്ക് ചുമ്മാ ആരാണ് ആവണി. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് രൺസുഷിനി. സാരില്ല, നെക്സ്റ്റ് ടൈം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ആവണിക്കുട്ടി ടാറ്റ പറയാല്ലേ? ടാറ്റ പറയാം. ഞങ്ങളെല്ലാവരും ചേർന്ന് ഇന്നത്തേക്ക് മാത്രം വിട പറയുന്നു. അടുത്ത എപ്പിസോഡിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് പ്രതീക്ഷയോടെ. കീപ് വാച്ചിങ് അവർ സൂപ്പർ ഷോ വിച്ച് ഈസ് പ്രീമിയർ ചാനൽ ലെറ്റ്സ് ഡാൻസ് സീസൺ 3. नन्नू ना पाड़िया करो नानी तुझे मुझेयानु ऐसा पाड़िया करो लोरी एंटरटेनिंग डा एल्ला मसाला मूवी पागुमो और कमर्शियल मूवी लल उन्दा वाला अत्तरे एंटरटेनिंग आई टूंडे कलकी याना किस्टोबर्ट वाला रे किस्टोबर्ट वन्नाटे ओ माय डियर बटरफ्लाई मलनाडन काटिलो मन बटरफ्लाई വന്നാട്ടെ ഓ മൈ ഡിയർ ബട്ടർഫ്ലൈ മലനാടൻ കാട്ടിലോ മന ബട്ടർഫ്ലൈ. എടുത്തു പറയേണ്ട ഒരു കാര്യം, സാധാരണ നമ്മൾ എല്ലാ ഒട്ടുമിക്ക റൗണ്ട്സും നിങ്ങളുടെ കഴിയുമ്പോൾ ഷിനി നല്ല എക്സ്പ്രഷൻസ് ആയിരുന്നു, റിൻസോ മിസ് ചെയ്തു എന്നാണ് പറയാറ്. ഇന്ന് റിൻസോ വളരെ നല്ല എക്സ്പ്രഷൻസ് ആയിരുന്നു. I'm sexy and I know it. Wiggle 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 yeah. Wiggle 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 yeah. Wiggle 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 yeah. Wiggle 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 yeah. ஒவ்வொரு பாயும் நான் நோக்கி எல்லாம் with expressions full pack power. இதான best junior senior இது best 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 best. உமேக்கு வந்தனம் வந்தனம் ராமிக்கு வந்தனம் வந்தனம் விசைக்கு வந்தனம் வந்தனம் பூசைக்கு வந்தனம் வந்தனம் விசுக்கு வந்தனம் வந்தனம் சிறுசுக்கு வந்தனம் வந்தனம் ஆட்டுக்கு வந்தனம் வந்தனம் ஆட்டுக்கு வந்தனம் 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 வந்தனம். ಈ 퍼ஃபார்மன்ஸ் ಕಂಡ பின்னே எனக்கு വളരെ ஹாப்பி ஆயிடுச்சு. It's like, you know, Shibu and Nitish are saying I'm back. अंगने उन्दायर नगर परफॉर्मेंस ग्रुप एल्लारों गुड एनर्जी एल्लावरों गुड एक्सप्रेशन्स